നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയും കാതോർത്ത്. മന്ത്രി ജലീലിനെ NIA ചോദ്യം ചെയ്യുന്നതോടെ നെഞ്ചിടിക്കുന്നത് കേരളത്തിന്. നയതന്ത്ര ഖുറാൻ കടത്തിന് പിന്നിൽ നടന്നത് NIA ചോദിച്ചറിയും. ഇഡിക്ക് നൽകിയ മന്ത്രി ജലീലിന്റെ മൊഴികളിൽ അവ്യക്തതയാണ് NIA ഇടപെടാൻ കാരണം. ആഞ്ഞടിച്ച് പ്രതിപക്ഷവും BJP യും. കേരളത്തെ മുൾമുനയിലാക്കി മന്ത്രി KT ജലീൽ NIA ഓഫീസിൽ ഹാജരായി. സ്വകാര്യ വാഹനത്തിലാണ് ഇത്തവണയും എത്തിയത്. അന്വേഷണ സംഘം വിളിപ്പിച്ചതിനെ തുടർന്നാണ് 6 മണിയോടെ ചോദ്യം ചെയ്യലിനെത്തിയത്. UAE കോൺസുലേറ്റിന്റെ പേരിലെത്തിയ നയന്ത്ര പാഴ്സൽ ഏറ്റുവാങ്ങിയതിലെ പ്രോട്ടോകോൾ ലംഘനം സംബന്ധിച്ച് മന്ത്രി KT ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു നൽകിയ മൊഴിയുടെ പരിശോധന NIA ആരംഭിച്ചിരുന്നു. ജലീലിനെ ചോദ്യം ചെയ്തതറിഞ്ഞ് ചാനലുകാരും ജനങ്ങളും NIA ഓഫീസിൽ തമ്പടിക്കുകയാണ്. വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു മന്ത്രിയെ NIA ചോദ്യം ചെയ്യുന്നതിനാൽ അങ്ങ് ഡൽഹിയും കാതോർക്കുകയാണ്. അതേസമയം അന്വേഷണ സംഘം നയതന്ത്ര പാഴ്സൽ കേന്ദ്ര അനുമതി വാങ്ങാതെ ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തും. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് UAE നിന്നുള്ള ഉദ്യോഗസ്ഥർ കോൺസുലേറ്റിൽ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം മുൻകൂട്ടി അറിയിക്കാതെ എത്തിയ ഇവർ സാമ്പത്തിക ഇടപാട് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചെന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന ഉന്നതതല സംഘം അടുത്ത മാസം എത്തും. അതേസമയം NIA സംഘം ഇന്നലെ ED യുടെ കൊച്ചി ഓഫീസിലെത്തിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ജലീലിന്റെ മൊഴി NIA യും രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. നയന്ത്ര പാഴ്സൽ കേന്ദ്ര അനുമതി വാങ്ങാതെ ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തും. ആരുമറിയാതെയാണ് അത് രാവിലെ മന്ത്രി കൊച്ചിയിലെ NIA ഓഫീസിലെത്തിയത്. ഇതോടെ തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങി. മന്ത്രിയെ വിശദമായി തന്നെ NIA ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഡൽഹിയിലും തത്സമം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് സൂചന. കേസിൽ ജലീലിനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് ഇന്ന് തീരുമാനിക്കും. ഇതോടെ സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകും. പ്രതിഷേധങ്ങളും ശക്തമാകും. ജലീലിന്റെ മൊഴികളിൽ അവ്യക്തതയുണ്ടെന്നാണ് ED യുടെ വിലയിരുത്തൽ. മൊഴികളും രേഖകളുമായി ഒത്തുനോക്കിയും സ്വപ്നയും സരത്തും അടക്കമുള്ള പ്രതികളിൽ നിന്ന് വ്യക്തത തേടിയ ശേഷമാവും ജലീലിനെതിരായ ED യുടെ അടുത്ത നടപടി. വിദേശയാത്രകൾ, കോൺസുലേറ്റ് ബന്ധം, കോൺസുൽ ജനറലുമായി സ്വപ്നയുമായുള്ള ബന്ധം എന്നിവയെല്ലാം ED വിശദമായ മൊഴിയെടുത്തിട്ടുണ്ട്. പല മറുപടികളും തൃപ്തികരമല്ലാത്തതിനാലാണ് ക്ലീൻ ചിറ്റ് നൽകാതിരുന്നത്. നെഞ്ചുവേദനയ്ക്കുള്ള ചികിത്സ കഴിഞ്ഞ സ്വപ്ന സുരേഷ് ആശുപത്രി വിട്ടാലുടൻ NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. 250 പാക്കറ്റുകളിലായി 4479 കിലോ കാർഗോയാണ് മാർച്ച് 4 എത്തിയത്. സിയാപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്ത് എത്തിച്ചത് 32 പാക്കറ്റുകൾ. ബാക്കി 218 പാക്കറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവയിൽ സ്വർണമോ വിദേശ കറൻസിയോ കടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. സിയാറ്റിൽ നിന്നെടുത്ത മതഗ്രന്ഥം സാമ്പിളാക്കിയുള്ള ഭാരപരിശോധനയിൽ UAE യിൽ നിന്നെത്തിച്ച കാർഗോയിൽ വ്യത്യാസം കണ്ടെത്തിയിരുന്നു. എയർവേ ബില്ലിലെ തൂക്കവും സാമ്പിൾ പരിശോധനയിലെ തൂക്കവും തമ്മിൽ 14 കിലോഗ്രാമിന്റെ വ്യത്യാസമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയതോടെ പുതിയ തന്ത്രവുമായി ജലീൽ രംഗത്തെത്തി. സിയാറ്റിലെത്തിച്ച പാക്കറ്റുകളിൽ ഒന്ന് പൊട്ടിച്ച് ജീവനക്കാർ മതഗ്രന്ഥം എടുത്തെന്നാണ് വിശദീകരണം. അതിനിടെ നയതന്ത്ര ബാഗേജ് വഴി വന്ന മതഗ്രന്ഥത്തെക്കുറിച്ചും ഈന്തപ്പഴത്തെക്കുറിച്ചും വെവ്വേറെ കേസെടുക്കാൻ കസ്റ്റംസ് തീരുമാനം. അന്വേഷണത്തിനായി 2 സംഘത്തെ നിയോഗിക്കും. ഇവ വിതരണം നടത്തിയതിന് വിദേശ സഹായ നിയന്ത്രണ നിയമത്തിന്റെ പ്രോട്ടോകോളിന്റെയും ലംഘനമാണെന്ന് കസ്റ്റംസ് ആരോപിക്കുന്നു. രണ്ടിലും കസ്റ്റംസ് ആക്ടിന്റെ ലംഘനമുണ്ട്. സംസ്ഥാനത്ത് ഒരു മന്ത്രി ആദ്യമായാണ് NIA ചോദ്യം ചെയ്യുന്നത്. അതിനാൽ തന്നെ പ്രതിപക്ഷവും BJP യും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.